പുരി അഥവാ ജഗന്നാഥപുരി ഒഡീഷയിലെ ഒരു നഗരമാണ് പുരി. പുരി ജില്ലയുടെ ആസ്ഥാനവും ഈ നഗരം തന്നെയാണ്. ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ നിന്നും 60 കിലോമീറ്റർ തെക്കുമാറി ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തായാണ് ഈ നഗരത്തിന്റെ സ്ഥാനം. തീർത്ഥാടകർ, വഴിയോര കച്ചവടക്കാർ, റിക്ഷ വലിക്കുന്നവർ, അങ്ങനെ ആകെ മൊത്തം ബഹളമാണിവിടെ. ഈ നഗരത്തിലൂടെ ഒന്ന് നടന്നാൽ സമയം പോകുന്നത് അറിയേയില്ല. അത്ര സുന്ദരമാണ് ഈ നഗരം. പുരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ജഗന്നാഥ ക്ഷേത്രവും പിന്നെ കടലുമായിരിക്കും. 11-ാം നൂറ്റാണ്ടിൽ പണിത പ്രശസ്തമായ ജഗന്നാഥ ക്ഷേത്രം ഈ നഗരത്തിൽ ആയതുകൊണ്ടാണ് ജഗന്നാഥപുരി എന്നറിയപ്പെടുന്നത്. ചാർ ധാമുകളിൽ ഒന്നായ പുരി ഹൈന്ദവരുടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. 12-ാം നൂറ്റാണ്ടിൽ ഗംഗാ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരികളിൽ ഒരാളായ അനന്തവർമ്മനാണ് പുരിയിലെ പുരുഷോത്തമ ജഗന്നാഥിൻ്റെ പേരിൽ ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത്. 13-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടെ ഈ ക്ഷേത്രത്തിൻ്റെ പണി തീർത്തു. 1230 രാജാവായിരുന്ന അനംഗഭീമൻ 3-ാമൻ സാമ്രാജ്യം ദേവന്റെ പേരിൽ സമർപ്പിക്കുകയും താൻ ദേവന്റെ ദാസനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. മധ്യഭാഗത്ത് വലിയൊരു ഗോപുരത്തോടു കൂടിയാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്. ഈ ഗോപുരത്തിന് മുകളിലായി ഒരു ചക്രവും സ്ഥാപിച്ചിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ സുദർശന ചക്രമായാണ് വിശ്വാസികൾ ഈ ചക്രത്തെ കണക്കാക്കുന്നത്. വെള്ളപൂശിയിരിക്കുന്നതിനാൽ ഇതിനെ വെളുത്ത ഗോപുരമെന്നും പുരി നിവാസികൾ വിളിക്കുന്നു. മൂന്ന് വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ജഗന്നാഥൻ അഥവാ കൃഷ്ണൻ, സഹോദരനായ ബലഭദ്രൻ, സഹോദരി സുഭദ്ര എന്നിവരുടെ വിഗ്രഹങ്ങളാണിവ. ഇവിടെ നടത്തപ്പെടുന്ന രഥയാത്ര വളരെ പ്രശസ്തമാണ്. രഥോത്സവം അഥവാ ജഗന്നാഥോത്സവം എന്നും ഇതിന് പേരുണ്ട്. ജൂൺ ജൂലൈ മാസത്തിലാണ് രഥോത്സവം നടക്കുന്നത്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളും സന്യാസികളും ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തും. പുരി നഗരത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ ക്ഷേത്രത്തെ ആശ്രയിച്ചാണ്. ഇവിടുത്തെ തീർത്ഥയാത്രയാണ് നഗരത്തിലെ നല്ല ശതമാനം ആളുകളുടെയും ജീവിതമാർഗം. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഹിന്ദുമത വിശ്വാസികൾക്ക് മാത്രമേ ഈ അമ്പലത്തിന്റെ ഉള്ളിൽ കയറാൻ അനുവാദമുള്ളൂ. അമ്പലത്തിൻ്റെ പുറത്തുകൂടി നടക്കാൻ നല്ല രസമാണ്. അമ്പലത്തിൻ്റെ ചുറ്റുമായി ഒരുപാട് കച്ചവടക്കാരുണ്ട്. ജഗന്നാഥൻ്റെ ചിത്രം വിൽക്കുന്നവരും സിന്ദൂരം വിൽക്കുന്നവരും പഴങ്ങൾ വിൽക്കുന്നവരും പാനീയങ്ങൾ വിൽക്കുന്നവരും അങ്ങനെ ഒരുപാടുണ്ട്. അമ്പലത്തിൻ്റെ ചുറ്റുമൊന്ന് നടന്നാൽ സമയം പോകുന്നത് അറിയേയില്ല. കച്ചവടക്കാരുടെ ബഹളവും അമ്പലത്തിൻ്റെ പുറത്ത് നടക്കുന്ന ചെറിയ ചെറിയ പൂജകളും പിന്നെ തീർത്ഥാടകരുടെ തിരക്കും അങ്ങനെ ആകെ രസമാണ്.
ഇനി പറയാനുള്ളത് ബീച്ചുകളെ കുറിച്ചാണ്. പുരി കടൽ തീരങ്ങളെ കൊണ്ട് സമൃദ്ധമാണ്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതും പുരിയിലെ ബീച്ചുകളാണ്. കാരണം മിക്ക ബീച്ചുകളും വളരെ വൃത്തിയോടുകൂടിയാണ് സംരക്ഷിച്ചു വരുന്നത്. ചന്ദ്രഭാഗ ബീച്ച്, ബലിഗായ് ബീച്ച്, ബ്ലൂ ഫ്ലാഗ് ബീച്ച്, പുരി ബീച്ച്, ഗോൾഡൻ ബീച്ച്, സ്വർഗദ്വാർ ബീച്ച്, അങ്ങനെ ബീച്ചുകളുടെ എണ്ണം നിരന്നു കിടക്കുകയാണ്. പുരി ഈസ് ഗോവ ഫോർ പിൽഗ്രിംസ്. തീർത്ഥാടകർക്ക് ഗോവയാണ് പുരി. യാദൃശികമായി പുരിയിൽ നിന്ന് കണ്ടുമുട്ടിയ ഒരു യാത്രികൻ്റെ വാക്കുകളാണിത്. അത് ശരിയാണെന്ന് ഇവിടുത്തെ ബീച്ചുകളിലെ തിരക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ജഗന്നാഥ ക്ഷേത്രം സന്ദർശിച്ചു കഴിഞ്ഞാൽ മിക്ക ആളുകളും നേരെ പോകുന്നത് ഇവിടുത്തെ ബീച്ചുകളിലേക്കായിരിക്കും. അവർ അവിടെ എല്ലാം മറന്ന് കടലിൽ കുളിക്കും. എല്ലാവരുടെ മുഖത്തും മനസ്സ് തുറന്നൊരു ചിരി കാണാൻ പറ്റും. ഇനി നമുക്ക് നേരെ കൊണാർക്കിലേക്ക് പോവാം. കൊണാക് സൺ ടെമ്പിൾ അഥവാ കൊണാക് സൂര്യക്ഷേത്രം. ആദ്യമായി രവീന്ദ്രനാഥ് ടാഗോർ കൊണാക് സൂര്യക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹിയർ ദ ലാംഗ്വേജ് ഓഫ് സ്റ്റോൺ സർവ് പാസസ് ദ ലാംഗ്വേജ് ഓഫ് ഹ്യൂമൻസ്. ഇതിനേക്കാൾ നന്നായി ഈ ക്ഷേത്രത്തെ കുറിച്ച് വർണ്ണിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിർവീര്യമാക്കുന്നു. എന്തൊരു വാക്കുകളാണല്ലേ. ഈ ക്ഷേത്രത്തിനുള്ളിൽ ചിലവഴിച്ച മണിക്കൂറുകൾ അതിന്റെ അർത്ഥം എനിക്ക് കൂടുതൽ മനസ്സിലാക്കി തന്നു. പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് കൊണാർക്ക്. സൂര്യദേവനാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. ക്രിസ്തുവിന് ശേഷം 1236 1264 ഇടയിൽ ജീവിച്ചിരുന്ന നരസിംഹദേവൻ ഒന്നാമൻ എന്ന ഗാംഗേയ രാജാവാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ഈ ക്ഷേത്രം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരു രഥത്തിന്റെ മാതൃകയിലാണ്. 24 മനോഹരമായി അലങ്കരിച്ച ചക്രങ്ങൾ 7 കുതിരകളാൽ വലിച്ചെടുക്കപ്പെടുന്നു. ഭാവനയിൽ ഗാംഭീര്യമുള്ള ഈ ക്ഷേത്രം വാസ്തവത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹത്തായ സ്മാരകങ്ങളിൽ ഒന്നാണ്. 229 ഉയരത്തിലാണ് പ്രധാന ശ്രീകോവിൽ. പ്രധാന ദേവതയെ പ്രതിഷ്ഠിച്ച പ്രധാന ശ്രീകോവിൽ വീണുപോയി. രഥത്തിന്റെ ഇരുവശങ്ങളിലും 12 ചക്രങ്ങൾ വീതമുണ്ട്. വളരെ അത്ഭുതവുമായ ഒരു വസ്തുത, ഈ ചക്രങ്ങളുടെ നിലത്ത് വീഴുന്ന നിഴൽ നോക്കി സമയം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. 24 ചക്രങ്ങളും ഇപ്രകാരമുള്ള സൂര്യഘടികാരങ്ങളാണ്. ക്ഷേത്രത്തിലെ ചുമർ ശില്പങ്ങളിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ, പുരാണ കഥാപാത്രങ്ങൾ, ഗന്ധർവന്മാർ, യക്ഷികൾ, പുരാണ കഥാസന്ദർഭങ്ങൾ, നൃത്തം ചെയ്യുന്ന അപ്സരസുകൾ എന്നിവയെ കാണാൻ കഴിയും. പ്രധാന ക്ഷേത്രത്തിൻ്റെ ചുറ്റിലായ അടിഭാഗത്ത് 2000 ആനകളുടെ ശില്പങ്ങളുമുണ്ട്. വാത്സ്യായന മഹർഷിയുടെ കാമശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ലൈംഗിക ചേഷ്ടകൾ ഇവിടെ ശില്പങ്ങളായി കാണാൻ കഴിയും. അംഗലാവിണ്യം തെറ്റാതെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഓരോ ശില്പവും നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ പരസ്പരവും മൃഗങ്ങൾ മനുഷ്യരും തമ്മിലുള്ളതായ ലൈംഗിക പ്രവൃത്തികളും ഇവിടെ ശില്പരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ബഹുസ്ത്രീ, ബഹുപുരുഷ എന്നിവ അതിൽ ചിലതാണ്. ഇരുന്നൂറ്റി 229 പ്രധാന ക്ഷേത്രത്തിന് ഇതിന് 3 ഭാഗങ്ങളുണ്ട്. സൂര്യദേവന്റെ പൂജാവിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവിൽ അഥവാ ഗർഭഗ്രഹം, ക്ഷേത്ര സോപാനം, ജഗന്മോഹൻ മണ്ഡപം എന്നിവയാണവ.
രാജ നരസിംഹദേവൻ തൻ്റെ രാജ്യത്തിൻ്റെ 12 വർഷക്കാലത്തെ വരുമാനം ചിലവഴിച്ച് 12 വർഷം കൊണ്ട് 1200 ആളുകളെ കൊണ്ടാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അങ്ങനെ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രവും മനോഹരമായ ബീച്ചുകളും പിന്നെ കൊണാക് സൂര്യക്ഷേത്രവും ഒരുപാട് നല്ല മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ചു. പുരി ഇത്ര മനോഹരമായ സ്ഥലമാണ് എന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതോടെ എല്ലാം തിരിച്ചായി. വരൂ, ആസ്വദിക്കൂ. പുരി നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഗുഡ് ബൈ.